മട്ടപ്പാടിയിൽ നടന്നത് വ്യാജ ഏറ്റുമുട്ടലാണോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ് ഇന്നലെ സി പി ഐ നേതൃത്വ സംഘം അതായത് കെ പ്രകാശ് ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവിടെ എത്തിയിരുന്നു അവരും ഈ സംശയം പ്രകടിപ്പിക്കുകയാണ് കൂടുതൽ കൂടുതൽ പ്രത്യേകിച്ച് ഫിലോസഫി പ്രചരിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്നതിൻ്റെ പേരിൽ ആൾക്കാരെ വെടിവെച്ചു കൊല്ലുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതി കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ല നമ്മൾ ആ വാർത്തയിലേക്ക് അതുമാത്രമല്ല പോലീസ് പറഞ്ഞാൽ പല കാര്യങ്ങളിലും വ്യക്തത വരുത്തേണ്ടത് കൂടിയുണ്ട് എന്ന് തോന്നുന്നു മാത്രമല്ല കയ്യിലൊരു തോക്കിരുന്നാലുടനെ അത് വെടിപൊട്ടിക്കും എന്നൊരു അവസ്ഥ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ പാടില്ല കാരണം എല്ലാ രാഷ്ട്രീയ പ്രവർത്തനം ും നടത്താൻ സ്വാതന്ത്ര്യമുള്ള സംസ്ഥാനമാണ് അങ്ങനെ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ പേരിൽ വെടിവെച്ച് കൊല്ലാൻ പാടില്ല എന്നതാണ് പണ്ടൊക്കെ അങ്ങനെ നടന്നിരുന്നു വയനാട്ടിലെ കാടുകളിലൊക്കെ വർഗീസ് എന്ന നിരപരാധിയായം നമുക്കുണ്ട് പിൽക്കാലത്ത് ഒരു പോലീസുകാരൻ അത് തുറന്ന് നാട്ടുകാരോട് പറയുകയും ചെയ്തു രാമചന്ദ്രൻ നായർ പത്തനാപുരത്ത് അത് പറഞ്ഞു അപ്പം നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം അതെ അട്ടപ്പാടിയിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ ബന്ധുക്കൾ നൽകിയ പരാതി പാലക്കാട് ജില്ലാ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ഏറ്റുമുട്ടൽ അന്വേഷണ നടപടികളിൽ രണ്ടായിരത്തി പതിനാറിൽ സുപ്രീംകോടതി പുറപ്പെടുവിച്ച മാനദണ്ഡം നടപ്പായില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി ഇക്കാര്യത്തിൽ നിന്ന് അന്വേഷണ സംഘത്തോടെ വിശദാംശങ്ങൾ ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു അന്വേഷണ ചുമതലയുള്ള ക്രൈംബ്രാഞ്ച് സംഘം കോടതിയിൽ ഹാജരാകും ഇൻക്വസ്റ്റോ പോസ്റ്റ്മോർട്ടം പോലും ബന്ധുക്കളെ അറിയിച്ചില്ല എന്ന പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു തിങ്കളാഴ്ച വരെ മൃതദേഹം സംസ്കരിക്കരുതോ എന്ന് കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു മാവോയിസ്റ്റുകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള രേഖകൾ അന്വേഷണ ചുമതലയുള്ള മലപ്പുറം ക്രൈംബ്രാഞ്ച് എസ്വിക്ക ഇന്ന് കൈമാറിയേക്കും അതേസമയം കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ മൃതദേഹം തിരിച്ചറിയുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്